അടുക്ക ഗോപാലകൃഷ്ണൻ, ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം. ആരും തൊടില്ല എന്ന അതിരുകടന്ന ആത്മവിശ്വാസം, അതാണ് പിണറായി വിജയനെ മഥിക്കുന്നത്. അതുകൊണ്ട് ഈ സമീപനം, ഇപ്പോൾ നിലവിലുള്ള ആ സമീപനത്തിൽ ഒരു വലിയൊരു മാറ്റം വരുത്തേണ്ടതല്ലേ? ഷാജഹാൻ പറഞ്ഞതോടുകൂടി ജനങ്ങളുടെ പ്രതിഷേധം, അത് സംഘടിപ്പിക്കുന്ന ആ വേദികളുടെ എണ്ണം കൂട്ടുക, കുറേ കൂടി വളരെ ക്രിയാത്മകമായി പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇടപെടേണ്ടതല്ലേ? മിസ്റ്റർ ഷാജഹാൻ്റെ വിമർശനത്തെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഷാജഹാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കേരളത്തിൽ കേരളീയ സമൂഹം രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടു എന്ന എൻ്റെ കമൻ്റ്, അതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുകയാണ്. കാരണം ആ വന്ധീകരണത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് അതിശക്തമായി എടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും എടുക്കുന്നില്ല എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ വന്ധീകരിക്കപ്പെട്ട സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്, പലപ്പോഴും രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് മിസ്റ്റർ ഷാജഹാൻ, താങ്കൾ പിണറായി സർക്കാരിനെതിരെ കൊമ്പ് ഒലുക്കി താങ്കൾക്ക് ചെയ്യാവുന്നതും പറയാവുന്നതും എല്ലാം പറഞ്ഞിട്ടും താങ്കൾ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. അതെന്തുകൊണ്ട്? രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. ഒരു മിനിറ്റ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഒരു മിനിറ്റ്, താങ്കൾ പറയുന്നത് ഒരു മിനിറ്റാണ്. ഒരു മിനിറ്റ്, ഞാൻ തീർത്തിട്ട് ഷാജഹാൻ, ഞാൻ തീർക്കട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞ മുഴുവൻ കേട്ടതാണല്ലോ. യു ജസ്റ്റ് ലിസൺ, ഞാൻ പറയട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ വന്ധീകരിക്കപ്പെട്ടവരായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെടാത്തവരായിരുന്നു എങ്കിൽ യാതൊരു സംശയവുമില്ല. ഷാജഹാൻ, നിങ്ങൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു, ആ യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെടുമായിരുന്നു. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ വാ തുറക്കുന്നത് എപ്പോഴാണ് സർ? ഈ നാട്ടിലെ ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് നിങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ രാജ്യത്തെ, ഈ നാടിലെ ജനങ്ങളെ രാഷ്ട്രീയമായി പ്രബുദ്ധരാക്കേണ്ട സാംസ്കാരിക നായകന്മാർ, യു പിയിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴേ വാ തുറക്കുക? കേരളത്തിലെ ഏതെങ്കിലും വിഷയത്തിൽ ഒരു വാ തുറന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളീയ സമൂഹം രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയ വന്ധ്യതയ്ക്കിടയിലാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് CPM മാത്രമല്ല, കോൺഗ്രസും CPM മുസ്ലിം മതമൗലികവാദികളും വർഗീയവാദികളും സകല എണ്ണം ചുറ്റും വളഞ്ഞു നിൽക്കുക. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ജീവനെയും ഞങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP ജയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്കലിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയും പോരാ, ഇനിയും ജനങ്ങളിലേക്ക് ഇറങ്ങണം, ഇനിയും കൂടുതൽ കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയ തിമിരം ബാധിച്ച, രാഷ്ട്രീയ അന്ധത ബാധിച്ച, രാഷ്ട്രീയ വന്ധീകരണം ബാധിച്ച ഒരു സമൂഹമാണ് കേരളത്തിൽ എന്നുള്ളത് ഒരു സംശയമില്ല. അത് എമർജൻസിയിൽ കണ്ടു, അടിയന്തരാവസ്ഥയിൽ കണ്ടു. ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിന്നു, പക്ഷേ ഈ കേരളം അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി നിന്നു. ഞാൻ ഓരോ ഉദാഹരണവും എടുത്തെടുത്ത് പറയാം. പ്രളയം വന്നപ്പോൾ, ഓക്കെ വന്നപ്പോൾ, അതിനൊക്കെ ശേഷമല്ലേ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നത്? എങ്ങനെ വന്നു? ഒരു കിറ്റ് കിട്ടിയപ്പോൾ ബാക്കിയെല്ലാം മറന്നു, എല്ലാ അഴിമതിയും മറന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വന്ധീകരിക്കപ്പെട്ട, രാഷ്ട്രീയ വന്ധീകരിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായി തന്നെ അവരെ പ്രബുദ്ധരാക്കേണ്ട ചുമതല. മിസ്റ്റർ ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ അത് BJPക്കുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷം കണ്ണടച്ചിരിക്കുക, വായണച്ചിരിക്കുക. ഇവിടുത്തെ പ്രതിപക്ഷം, യഥാർത്ഥ ഇവിടുത്തെ നിയമസഭയിലെ പ്രതിപക്ഷം, ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷമല്ല. പക്ഷേ ഇനിയും BJP മുന്നോട്ട് പോകാനുണ്ട്, മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. എങ്ങനെയാണോ ബംഗാളിൽ വന്നത് ഇവരെ നിലംപരിശാക്കിയത്, എങ്ങനെയാണോ ത്രിപുരയിൽ ഇവരെ നിലംപരിശാക്കിയത്, അതേപോലെ തന്നെ BJP കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ, ഈ കള്ളന്മാരെ, ഈ കുഴിവെട്ടികളെ, ഈ ശവന്തിരികളെ നിലംപരിശാക്കും. ഞങ്ങൾ സംശയമില്ല. ഒരാൾ സുരേഷ് ഗോപി ജയിച്ചപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബഹളം, ഗൂഢാലോചനയുടെ ബഹളം.
ഇതൊക്കെ ഷാജഹാനും കൂടി മനസ്സിലാക്കണം. ഒരു പോയിന്റ്, രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താം. കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് രസകരമായി തോന്നി. എൻ്റെ പൊന്നു നിയാസെ, ഈ ദുരന്തം ഉണ്ടാവുമ്പോൾ നമ്മൾ രാഷ്ട്രീയം നോക്കരുത്. ദുരന്തത്തിൽ ബി ജെ പിക്കാരാണ് കളവ് ചെയ്തതെങ്കിൽ ബി ജെ പിക്കാർ കളവ് ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന ആളാണ് ഗോപാലകൃഷ്ണൻ. അതിനകത്ത് രാഷ്ട്രീയമില്ല. നിങ്ങൾ കോൺഗ്രസിൻ്റെ ആളുകൾ കളവ് ചെയ്ത് തട്ടിപ്പ് കാണിച്ചു എന്നുള്ളത് വലിയ വാർത്തയായിട്ട് മാധ്യമങ്ങളിൽ വന്നു. ആ എനിക്ക് ഈ ചേളന്നൂർ പഞ്ചായത്ത് അറിയില്ല. അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എം എ ഖാദറാണ് ഈ കാര്യം വെളിയിൽ പറഞ്ഞത്. അനസിനെതിരെ നടപടിയെടുത്തില്ലേ? എനിക്കറിയാം. ഒരു മിനിറ്റ്, തീർക്കട്ടെ. ഇതൊക്കെ വെളിയിൽ വന്ന വാർത്തയാണ് സാർ. നിങ്ങൾ എന്തു പറഞ്ഞാലും അതെനിക്കറിയില്ല. ഞങ്ങളുടെ ആരുടെയും പേരിൽ വെളിയിൽ വരാറില്ല. ഇനി ഞാൻ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. ഇവരിപ്പോൾ എന്നോട് പറഞ്ഞു, മുഖ്യ പ്രധാനമന്ത്രിയോട് പറയണം അടിയന്തരമായിട്ട് പെട്ടെന്ന് കൊടുക്കേണ്ട. ശരിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 9-10 ദിവസങ്ങൾ ഇവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, കണക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് പറയൂ. നിങ്ങൾ എന്താണെന്ന് കൃത്യമായി പറയൂ. എത്ര കാലം എടുത്തു കണക്ക് കൊടുക്കാൻ? ഒരു മാസം എടുത്തു. 17-ാം തീയതി മറ്റുമാണ് കണക്ക് കൊടുത്തത്. ആ കണക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഇവാലുവേഷൻ നടക്കുക. ആ കണക്കാണ് ഈ കള്ളക്കണക്ക്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തല്ലോ ഈ സർക്കാർ. അതിലെ 19-ാമത്തെ പേജ് അതിനകത്ത് 2 വരിപടി വായിച്ച് ഞാൻ നിർത്താം. ഇൻ ദ ഇയർ ഓഫ് 2024-25 ദ അലോക്കേഷൻ അണ്ടർ SDRF ഈസ് ₹388 crore അലോക്കേഷൻ. ഇൻ എ പ്രപ്പോർഷൻ, അതിൻ്റെ പ്രപ്പോർഷൻ 75% ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് 25% ഫ്രം ഗവൺമെൻറ് ഓഫ് കേരള. ഇൻ ദ ഇയർ 2024-25 ദ അലോക്കേഷൻ അണ്ടർ SDMF, അതായത് മാനേജ്മെൻറ്റ് ഫണ്ട്, SDMF ഈസ് 97 crore. ഇൻ എ പ്രപ്പോർഷൻ 75% ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് 25% ഫ്രം ഗവൺമെൻറ് ഓഫ് കേരള. ഈ 388-ൻ്റെയും ഈ 97-ൻ്റെയും 75% ഈ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത്. ഈ കള്ളന്മാർ പറയുന്ന കള്ളത്തരം നിങ്ങൾ ഏറ്റെടുക്കരുത്. ശരിയാണ്, വയനാടിന് വന്നിട്ടില്ല. ഞാൻ ഉത്തരവാദിത്വപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പറയുന്നു, വയനാടിനെ രക്ഷിക്കാൻ, വയനാടിൻ്റെ ഈ പറഞ്ഞ ചൂരൽ മലയടക്കമുള്ള മുഴുവൻ സ്ഥലത്തെ പ്രശ്നങ്ങളും സംരക്ഷിക്കാൻ, വയനാടിനെ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്യും. പക്ഷേ ഈ കള്ളക്കണക്ക് കൊണ്ടുപോയാൽ കിട്ടില്ല.